ലോകത്തുള്ള എല്ലാ മൾട്ടി ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റുകൾ. എന്റെ പൊന്നു, അനക്കിനി എന്താ വേണ്ടേ പൊന്നു മോനെ? ന്യൂ ഫേസ് ഓഫ് എഡപ്പാൾ ഫോറം സെന്റർ, സെന്റർ ഫോർ സെലിബ്രേഷൻ. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വെളിയങ്കോട് നിർമ്മിക്കുന്ന മതിൽ പാലം പ്രദേശത്തെ രണ്ടായി വിഭജിക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. വിഷയത്തിൽ അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. വെളിയങ്കോട് അങ്ങാടിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിൽ മതിൽപ്പാലം നിർമ്മിക്കുന്നതിനെതിരെയാണ് പ്രദേശവാസികളും വ്യാപാരികളും ഉൾപ്പെടെ രംഗത്തെത്തിയത്. വെളിയങ്കോട് ചെറുവള്ളി മുതൽ ബീവിപ്പടി വരെയുള്ള നീളത്തിൽ 30 മീറ്റർ വീതിയിൽ ഇരുഭാഗത്തെയും മറച്ചുകൊണ്ടുള്ള പാലം നിർമ്മാണം പുരാതന അങ്ങാടിയെ ഇല്ലാതാക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെളിയങ്കോടിന്റെ വികസനങ്ങളെ വിഭജിച്ചുകൊണ്ട് പടിഞ്ഞാറേ അങ്ങാടിയും കിഴക്കേ അങ്ങാടിയുമാക്കി മാറ്റുമെന്നാണ് ആശങ്ക. നിലവിൽ റോഡിന്റെ കിഴക്ക് ഭാഗത്ത് നിരവധി വിദ്യാലയങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രവും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണുള്ളത്. കൂടാതെ സമീപ പഞ്ചായത്തായ മാർജരിയിലേക്കുള്ള എളുപ്പമാർഗവും തടസ്സപ്പെടും. പടിഞ്ഞാറ് ഭാഗത്ത് ഉമർഗാസി പള്ളിയും പോസ്റ്റ് ഓഫീസും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുമുണ്ട്. പാലം യാഥാർത്ഥ്യമായാൽ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിയേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. പാലത്തിന് രൂപമാറ്റം വരുത്തി തൂണുകളിൽ നിർമ്മിക്കുന്ന എലിവേറ്റഡ് മോഡലാക്കി മാറ്റിയാൽ ഇതിനൊരു പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുമൂലം പാലത്തിന് താഴെ പാർക്കിംഗ് ഉൾപ്പെടെ സുഗമമായി നടക്കുമെന്നും വെളിയങ്കോട് അങ്ങാടിയെ പഴയപടി നിലനിർത്താനാകുമെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ വരുന്നത് മേൽപ്പാലം മണൽക്കൂനകൾ ഉപയോഗിച്ച് 100 മീറ്റർ വടക്കോട്ടും 100 മീറ്റർ തെക്കോട്ടുമായിട്ട് ഇവിടെ 32 മീറ്റർ വീതിയിൽ ഒരു പ്രവേശന കവാടം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിയാനുണ്ട്. ഇവിടെ ഇത്രയും മതിൽ കെട്ടിയടച്ചുകൊണ്ട് ഇവിടെ ഒരു റോഡ് ഒരു പാലം ഇവിടെ ആവശ്യമില്ല. ഇവിടെ അധികാരികൾ കണ്ണു തുറന്ന് ഞങ്ങൾക്ക് വേണ്ടത് തൂണുകൾ ഉപയോഗിച്ചുള്ള പില്ലർ പാലമാണ്. ആ പില്ലർ പാലം ഞങ്ങൾക്ക് നടന്നാൽ ഇവിടെ വെളിയങ്കോടിനെ ഒരു ഗുഹ പോലെ ആക്കി മാറ്റാതിരിക്കാൻ, വെളിയങ്കോടിൻ്റെ ആ പൈതൃകം നിലനിർത്താൻ വേണ്ടി ഇവിടെ അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഇവിടുത്തെ നിവാസി എന്ന നിലയിലും പാലം നിർമ്മാണത്തിന്റെ ഡിസൈനിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട നാട്ടുകാരുടെ കൂട്ടായ്മ ഒപ്പുശേഖരണം നടത്തി. കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടായ്മയിൽ 100 കണക്കിനാളുകൾ പങ്കെടുത്തു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒന്നിച്ച ഇ ടി മുഹമ്മദ് ബഷീർ എം പി, പി നന്ദകുമാർ എം എൽ എ, ദേശീയപാതാ അധികൃതർ എന്നിവർക്ക് പരാതി നൽകാനാണ് തീരുമാനം. എൻ സി വി ന്യൂസ്, പൊന്നാനി.